നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെഞ്ചേല ചുറ്റിയ കുരുമ്പക്കാവിന് കലിയടങ്ങുന്നില്ല. മുഴുവൻ രൗദ്രതയും സിറകളിൽ ആവാഹിച്ച് കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന കൊടുങ്ങല്ലൂരിലെ ഭരണിക്കാവ് ചെങ്കടലായി മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചെഞ്ചേല ചുറ്റിയ കുരുമ്പക്കാവിന് കലിയടങ്ങുന്നില്ല. മുഴുവൻ രൗദ്രതയും സിറകളിൽ ആവാഹിച്ച് കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന കൊടുങ്ങല്ലൂരിലെ ഭരണിക്കാവ് ചെങ്കടലായി മാറി. വടക്കൻ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്നും വ്രതം നോറ്റ് പള്ളിവാളും കാൽച്ചിലമ്പുമായി എത്തിയ കോമരക്കൂട്ടങ്ങളും അവർക്ക് അകമ്പടിയായി മുളംതണ്ടിൽ താളമിടുന്ന ഭക്തസംഘങ്ങളും കുരുമ്പക്കാവിനെ ഇളക്കി മറിക്കുകയാണ്. വാളയാറും കടന്ന് തമിഴ്നാട്ടിൽ നിന്ന് പോലും ഭക്തർ ഭരണിയാഘോഷത്തിനായി വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. രേവതി വിളക്ക് തൊഴുത് ഉറഞ്ഞുതുള്ളിയിടുന്ന കോമരങ്ങൾ ചൊവ്വാഴ്ച അശ്വതി കാവുതീണ്ടലിന് ശേഷമാണ് മടങ്ങുക. അശ്വതി കാവുതീണ്ടലിന് മുൻപായി ഏഴര നാഴിക നീണ്ടു നിൽക്കുന്ന രഹസ്യവിധികളോടെയുള്ള തൃച്ചന്ദന ചാത്ത് പൂജ നടക്കും. പൂജ അവസാനിക്കുന്നതോടെ ചരിത്ര പ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടലിന് തുടക്കമാകും. പതിനായിരങ്ങൾ കാവുതീണ്ടി മടങ്ങുന്നതോടെ ഭരണിക്കാവൊഴിയും. ഭരണിനാളായ ബുധനാഴ്ച രാവിലെ കുഷ്മാണ്ഡ ബലി നടത്തി വെന്നിക്കൊടി നാട്ടി ദേവിയെ വിളക്കുമാടത്തിൽ സങ്കല്പിച്ചിരുത്തുന്നതോടെ ഭരണിയാഘോഷം സമാപിക്കും. ജനസഹസ്രങ്ങൾ വന്നു നിറയുന്ന കുരുമ്പക്കാവിൽ സേവന സന്നദ്ധരായി 1000 പേർ. നാടിന്റെ നാനാഭാഗത്തു നിന്നും വന്നെത്തുന്ന ഭക്തർക്ക് സഹായവുമായി വിവിധ സംഘടനകളും വ്യക്തികളും രംഗത്തുണ്ട്. അഖില ഭാരത കുരുമ്പ ഭഗവതി സേവാ സംഘവും കൊടുങ്ങല്ലൂർ സേവാഭാരതിയും സംയുക്തമായി നടത്തുന്ന അന്നദാനം ഭക്തർക്ക് ഏറെ ഗുണകരമാണ്. 100,000 പേർക്ക് ഭക്ഷണം നൽകുകയാണ് അന്നദാന സമിതിയുടെ ലക്ഷ്യം. എന്നാൽ ലക്ഷ്യം മറികടക്കുമെന്നാണ് ജനത്തിരക്ക് സൂചന നൽകുന്നത്. 1000-ൽ അധികം വരുന്ന വളണ്ടിയർമാർ അന്നദാന സമിതിക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട്. വൈദ്യസഹായം, കുടിവെള്ളം, ആംബുലൻസ് തുടങ്ങിയവയും സമിതി ഒരുക്കിയിട്ടുണ്ട്. വടക്കേ നടയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കൂട്ടായ്മ ഭക്തർക്ക് ചുക്കുവെള്ളം വിതരണം ചെയ്ത് മാതൃകയാവുകയാണ്. തൊഴിൽ പോലും മാറ്റിവെച്ചാണ് ഡ്രൈവർമാർ സേവനത്തിനിറങ്ങിയിട്ടുള്ളത്. 10 ആണ്ടുകളായി ഭരണി താലപ്പൊലി നാളുകളിൽ സംഭാരം വിതരണം ചെയ്യുന്ന കൈതക്കാട്ട് കുടുംബം ഇക്കുറി സംഭാരത്തിന് പുറമെ ഭക്തർക്ക് കഞ്ഞിയും വിതരണം ചെയ്തു. ഭരണിയാഘോഷ നാളുകളിൽ ഗുണനിലവാരമില്ലാത്തതും വില കൂടിയതുമായ ഭക്ഷണം വിളമ്പി ലാഭം കൊയ്യാൻ കാത്തുനിന്നവർക്ക് സൗജന്യ ഭക്ഷണ വിതരണം ഇരുട്ടടിയായി മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗവും പ്രകടനവും നടത്തി. ചെന്ദ്രാപ്പിന്നി ഹലുവത്തെരുവിൽ നിന്നും എടത്തിരുത്തി ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുളിഞ്ചോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എൽ ഡി എഫ് കൺവീനർ ആർ കെ ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പി എം അഹമ്മദ്, അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, കെ ജി സുഖദേവ്, പ്രൊഫസർ കെ യു അരുണൻ, മുഹമ്മദ് ചാമക്കാല, എ വി സതീഷ്, ടി എ അബ്ദുൾ മജീദ്, എം കെ ഫർഗുണൻ, എം കെ രാമചന്ദ്രൻ, വി കെ ജ്യോതി പ്രകാശ്, എം എം ശശീന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. ഓർമ്മകൾ തണൽ വിരിച്ച വിദ്യാലയ മുറ്റത്ത് അറിവിന്റെ തിരിതെളിയിച്ചവർക്ക് സ്നേഹാദരം. മേത്തല കുന്നംകുളം ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വവിദ്യാർത്ഥി സംഗമം ഓർമ്മ കൂടാരത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ഗുരുവന്ദനം എന്ന ചടങ്ങ് നടന്നു. ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം ഗുരുവന്ദനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടക്കുന്നത് ഗുരുക്കന്മാരെ ആദരിക്കുന്നു. മിക്കവാറും എല്ലാവരെയും എനിക്കറിയാം.
ഞങ്ങളുടെ എല്ലാം ഗുരുവായിട്ടുള്ള തയ്യപ്പറമ്പിൽ ഗോപാലൻ കുട്ടിമേനോൻ നിമിഷക്കവി ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം അടങ്ങിയ വലിയ ഗുരുക്കന്മാരുടെ സഹസാണ്. മിക്കവാറും എല്ലാവരെയും ഞാൻ ഇവിടെയുള്ള പല വിദ്യാലയങ്ങളിലും വന്നും കണ്ടും യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ മുഖം കണ്ടും ഒക്കെ പരിചയമുള്ളവരാണ്. അപ്പോ അവര് ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്ത് ഈ നാടിനെ സ്നേഹിച്ചു. അതിന്റെ ഗുരുദക്ഷിണ ആണ് ബക്കറൊക്കെ ഇവിടെ ആ ഗാനരൂപത്തിൽ നൽകിയത്. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അവര് ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഇപ്പൊ പഴയതുപോലെ അല്ല. പക്ഷെ ഒന്ന് നമ്മൾ ഓർക്കുക, തോക്ക് പിടിക്കുന്ന കയ്യിന്റെ പിന്നിലും ചോക്ക് പിടിച്ചൊരു കൈയുണ്ട്. തോക്ക് പിടിക്കുന്ന കയ്യിന്റെ പിന്നിലും ചോക്ക്. ബക്കർ മേത്തല അധ്യക്ഷത വഹിച്ചു. ടി എ ഗിരീഷ് കുമാർ, എം എസ് പ്രിയദർശിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂരിൽ ഹെൽമറ്റ് ധാരി നഗരസഭാ കൗൺസിലറുടെ അമ്മയുടെ മാല കവർന്നു. സി പി എം നേതാവും നഗരസഭാ കൗൺസിലറുമായ അഡ്വക്കറ്റ് സി പി രമേശിന്റെ അമ്മ സരോജിനി അമ്മയുടെ 2 പവൻ തൂക്കമുള്ള മാലയാണ് നഷ്ടപ്പെട്ടത്. ഉച്ചയ്ക്ക് 1:30 സംഭവം. മേത്തല അരാക്കുളത്തിന് പടിഞ്ഞാറ് വശത്തുള്ള വീടിന്റെ പോർട്ടിക്കോയിലിരിക്കുകയായിരുന്ന സരോജിനി അമ്മയുടെ സമീപം ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനിയൊരു ഇടവേള.